Hi friends, Techono Malayalam channel ekku ellavarkkum swagatham. Innu ivide nammal parayan povunnathu endanu AC motor endanu DC motor thammil endanu vyathyasam ennathanu. Adhaayathu oru electrical machine ne sambandhichu oru basic topic thanneyanu idu. Oru AC motorum DC motorum motorum okke ennu parayunnathu. അപ്പോൾ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ AC മോട്ടറും DC മോട്ടറും അതിൻ്റെ പേരിൽ തന്നെ ഒന്ന് AC യിൽ നിന്നാണ് വർക്ക് ചെയ്യുക. AC മോട്ടർ AC യിൽ നിന്ന് വർക്ക് ചെയ്യും, DC മോട്ടർ DC സപ്ലൈയിൽ നിന്ന് വർക്ക് ചെയ്യും. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് രണ്ടും സെയിം തന്നെയാണ്. അതായത് ഒരു ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യുന്നു. അത് AC മോട്ടർ ആയാലും DC മോട്ടർ ആയാലും ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഇതിലൂടെ പ്രിൻസിപ്പിൾ പറയുകയാണെങ്കിൽ, കറന്റ് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. ആ ഫോഴ്സിനെ ഒരു റൊട്ടേറ്റിംഗ് ആക്കി മാറ്റുമ്പോഴാണ് ഒരു മോട്ടർ അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് എല്ലാ ഒരു മോട്ടോഴ്സും വർക്ക് ചെയ്യുന്നത്. എങ്കിലും പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടോഴ്സ് അവൈലബിൾ ആണ്. AC മോട്ടോഴ്സ് ഉണ്ട്, AC മോട്ടോർ തന്നെ പല ടൈപ്സ് ഉണ്ട്, DC മോട്ടോഴ്സ് ഉണ്ട്, അതിൽ തന്നെ പല ടൈപ്സ് ഉണ്ട്, പിന്നെ യൂണിവേഴ്സൽ മോട്ടോഴ്സ് ഉണ്ട്, AC യിലും DC യിലും വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ വലിയൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് AC മോട്ടറെന്നും എന്താണ് DC മോട്ടറെന്നും ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ്, പിന്നെ എന്താണ് യൂണിവേഴ്സൽ മോട്ടർ എന്നൊക്കെ ഇനി വരുന്ന വീഡിയോകളിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ AC മോട്ടറിനും DC മോട്ടറിനും നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ വീഡിയോകൾ അപ്പം ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്നാണ്, ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നു രണ്ടും. പക്ഷേ AC മോട്ടറിന് വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ സോഴ്സ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് AC ആയിരിക്കണം. എന്നാൽ DC അത് DC ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ DC നമ്മളെപ്പോഴും യൂസ് ചെയ്യാം, ഒന്നെങ്കിൽ ബാറ്ററി സപ്ലൈസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു കൺവേർട്ടർ AC യെ DC ആക്കിയുള്ള കൺവേർട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും പവർ സപ്ലൈസ് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ DC മോട്ടോഴ്സ് പ്രവർത്തിപ്പിക്കാറ്. എന്നാൽ AC മോട്ടോഴ്സ് ഇതിനൊന്നും ആവശ്യമില്ല, ഒരു ഡയറക്ട് AC യിൽ നിന്ന് തന്നെ അത് വർക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ DC മോട്ടറിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ തന്നെ DC മോട്ടർ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക, നമുക്ക് അതിൻ്റെ സ്പീഡൊക്കെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യണം, നല്ല സ്മൂത്ത് മൂവ്മെൻറ്റ് വരണം, സ്റ്റോപ്പും ജോബൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. അങ്ങനത്തെ ആപ്ലിക്കേഷൻ മെയിനായിട്ട് നമ്മൾ ഇപ്പം പറയുകയാണ്, ഇപ്പോഴത്തെ ഈ വരുന്ന കാലങ്ങളിൽ നമ്മൾ റോബോട്ടിക്സ് ഓട്ടോമേഷൻ ഈ സെക്ടറിലൊക്കെ നമ്മൾ DC മോട്ടോഴ്സാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. എന്നാൽ AC മോട്ടോഴ്സ് നമ്മൾ ഹൈ പവർ മാത്രം ഹൈ ഇതിൽ യൂസ് ചെയ്യാം, കണ്ടിന്യൂസ് യൂസ് ചെയ്യാം, അങ്ങനത്തെ ഒക്കെ കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ AC മോട്ടോഴ്സാണ് അവിടെ പ്രിഫർ ചെയ്യുക. അതുപോലെ DC മോട്ടോഴ്സിൻ്റെ സൈസൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു കാസ്യൂൾ സൈസ് പോലുള്ള DC മോട്ടോഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, അതിൻ്റെ ഓപ്പറേഷൻ ഹീറ്റ് ലോസ് അതൊക്കെ ഭയങ്കര കുറവായിരിക്കും DC മോട്ടറിനെ സംബന്ധിച്ച്. എന്നാൽ AC മോട്ടറിൻ്റെ വെയിറ്റും അതിൻ്റെ സൈസും ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ അത് നമുക്ക് ചില ഏരിയാസിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കണം. മെഷീൻസിൻ്റെ കേസിലാണെങ്കിൽ അങ്ങനത്തെ കേസുകളിലൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം AC സിംഗിൾ ഫേസും സിംഗിൾ 3 ഫേസും ഉള്ളതുപോലെ തന്നെ, അതുകൊണ്ട് തന്നെ അതിൽ AC സിംഗിൾ ഫേസ് മോട്ടോഴ്സും ഉണ്ട്, 3 ഫേസ് മോട്ടോഴ്സും ഉണ്ട്. DC മോട്ടോഴ്സിന് ആകെ ഒരു ഫേസ് മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ മോട്ടോഴ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ. ഇനി മെയിൻ ഒരു കൺസ്ട്രക്ഷണൽ വൈസ് ഉള്ള മെയിൻ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, AC മോട്ടറിൽ മാഗ്നറ്റിക് ഫീൽഡാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നില്ല AC മോട്ടറിൽ. അതേസമയം DC മോട്ടർ ആണെങ്കിൽ ഇവിടെ ആർമേച്ചറാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. ഇത് ഇതിൻ്റെ ഒരു വലിയൊരു വ്യത്യാസം തന്നെയാണ് AC മോട്ടറും DC മോട്ടറും തമ്മിൽ. അതായത് ഒന്നിൽ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമെങ്കിൽ മറ്റേതിൽ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ഇനി റിപ്പയറിങ് മെയിൻ്റെനൻസ് കോസ്റ്റിലാണെങ്കിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ DC മോട്ടറിൽ എപ്പോഴും ഒരു കമ്മ്യൂട്ടേറ്റേഴ്സ് കാണും, ബ്രഷസ് കാണും. എന്നാൽ AC മോട്ടറിൽ ഇതുണ്ടാവില്ല. അതുപോലെ തന്നെ ബ്രഷ് ഒരുപാട് യൂസ് ആയിക്കഴിയുമ്പോൾ ആ ബ്രഷസ് തേയുകയും അവിടെ നമുക്ക് ബ്രഷ് അത് ചേഞ്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ സ്പാർക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ലൈഫ് സ്പാൻ നോക്കുകയാണെങ്കിൽ AC മോട്ടോഴ്സിനായിരിക്കും കൂടുതൽ ലൈഫ് സ്പാൻ DC മോട്ടോഴ്സിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് ഇതിൻ്റെ സർവീസ് റിപ്പയറിങ് നോക്കുകയാണെങ്കിൽ തന്നെ DC മോട്ടറിൻ്റെ റിപ്പയറിങ് കോസ്റ്റ്ലി ആണ്, AC മോട്ടറിൻ്റെ റിപ്പയറിങ് അത്ര കോസ്റ്റ്ലി അല്ല. ഇനി ഇതിൻ്റെ കൺട്രോൾ, സ്പീഡ് കൺട്രോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് AC മോട്ടറിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ നമുക്കൊരു വേരിയബിൾ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു VFD ഉപയോഗിച്ച് നമുക്ക് AC മോട്ടറിലെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതേസമയം നമുക്ക് DC മോട്ടറിലെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ ആർമേച്ചർ കറണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് AC മോട്ടോഴ്സിന് അതായത് സിംഗിൾ ഫേസ് മോട്ടറിന് സ്പെഷ്യലായിട്ടും അതിനൊരു സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ലാത്തതുകൊണ്ട് നമുക്ക് സെൽഫ് സ്റ്റാർട്ടിംഗ് ചെയ്യാൻ വേണ്ടി അതിന് നമ്മൾ കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ അതിന് വേറെ സെറ്റപ്പ്സ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. അതേസമയം DC മോട്ടോഴ്സിന് സ്റ്റാർട്ടിങ്ങിൻ്റെ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല, അത് എല്ലാം സെൽഫ് സ്റ്റാർട്ടിങ് തന്നെയാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മെഷീൻസ് എന്ന് പറയുന്നത് വലിയൊരു വാസ്റ്റ് ടോപ്പിക്കാണ്, ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെറിയൊരു ബേസിക്കാണ് പറഞ്ഞത്. നമുക്കിനി അടുത്ത ടോപ്പിക്കിൽ നമുക്ക് DC മോട്ടറും യൂണിവേഴ്സൽ മോട്ടറും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു മോട്ടർ ഒരു യൂണിവേഴ്സൽ മോട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എങ്ങനെയായിരിക്കും അതിൻ്റെ കൺസ്ട്രക്ഷണൽ പോയിൻ്റ് അതൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം വരും വീഡിയോകളിൽ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഇലക്ട്രിക്കൽ മെഷീൻസിനെ പറ്റിയും നമ്മൾ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.